തെന്നിന്ത്യൻ സിനിമയിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന നടനാണ് പ്രശാന്ത്. ജീംസ് എന്ന ശങ്കർ സിനിമയിലെ നായകനായാണ് കേരളത്തിൽ പ്രശാന്ത് സുപരിചിതനാവുന്നത്. നടനും ഫിലിം മേക്കറുമായ ത്യാഗരാജന്റെ മകനാണ് പ്രശാന്ത്. ഒരു കാലത്തെ സൂപ്പർ താരമായ പ്രശാന്തിന് പക്ഷേ കരിയറിൽ വീഴ്ച സംഭവിച്ചു. അജിത്, വിജയ് എന്നിവരുടെ ലീഗിലുണ്ടായിരുന്ന പ്രശാന്തിന് ഇന്ന് പഴയ താരമൂല്യമില്ല. ഇതേക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് തമിഴ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചെയ്യാർ ബാലു. ഒരു പ്രമുഖ തമിഴ് ചാനലിനോടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. 90s യഥാർത്ഥ ടോപ്പ് സ്റ്റാർ പ്രശാന്ത് ആയിരുന്നുവെന്നും പ്രശാന്തിനടുത്ത് കഥ പറയാൻ ആളുകൾ കാത്തിരിക്കുമായിരുന്നു, ടെക്നോളജിയിൽ വളരെ അപ്ഡേറ്റഡുമായിരുന്നു അദ്ദേഹം, നിരവധി ആരാധകർ പ്രശാന്തിനുണ്ടായിരുന്നുവെന്നും ചെയ്യാർ ബാലു പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ. സിംഗപ്പൂരിൽ നിന്ന് പോലും ഫ്ലൈറ്റ് പിടിച്ച് പ്രശാന്തിനൊപ്പം ഫോട്ടോ എടുത്ത് പോയവരുണ്ട്. മലേഷ്യ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലെ തമിഴർക്ക് വളരെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ. പ്രശാന്ത് വളരെ സെൻസിറ്റീവാണ്. ഒരു പ്രധാന പത്രത്തിൽ പ്രശാന്ത് മദ്യപാനിയാണെന്ന വാർത്ത വന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ത്യാഗരാജനെ വിളിച്ചു. അവർ എന്നെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ നിരവധി വിദേശ മദ്യക്കുപ്പികൾ ഉണ്ടായിരുന്നു. എന്നെയും പ്രശാന്തിനെയും പുറംനാടുകളിൽ നിന്ന് കാണാൻ വരുന്നവർ അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായി മദ്യക്കുപ്പികൾ തരും. അതൊരു ഭംഗിക്ക് വേണ്ടി ഷോക്കേസിൽ വെച്ചിരിക്കുന്നു. പ്രശാന്ത് മദ്യപിക്കില്ല, അദ്ദേഹം പറഞ്ഞു. പാർട്ടികളും മറ്റുമുള്ള അക്കാലഘട്ടങ്ങളിൽ പ്രശാന്ത് പാക്കപ്പ് പറഞ്ഞാൽ കാറിൽ കയറും, കമ്പ്യൂട്ടർ നോക്കും, തൻ്റെ ഹോബികളിൽ മുഴുകും. വിന്നർ സിനിമ ചെയ്യുന്ന സമയത്ത് തുടയിൽ ഒരു ഓപ്പറേഷൻ ചെയ്തിരുന്നു. ആ സമയത്താണ് വിവാഹാലോചന വരുന്നത്. അങ്ങനെ ഗൃഹലക്ഷ്മിയെ വിവാഹം കഴിച്ചു. അവർ പ്രശാന്തിനെതിരെ പിന്നീട് സ്ത്രീധന പീഡന കേസ് കൊടുത്തു. അത് പത്രത്തിലൊക്കെ വലിയ വാർത്തയായി മാറി, കോടതി കേസായി. കുടുംബത്തെ ആകെ അത് ബാധിച്ചിരുന്നു. പ്രശാന്ത് വളരെ വിഷമിച്ച സമയമായിരുന്നു അത്. അവരുടെ ജീവിതമേ മാറിയത് വിവാഹം കാരണമാണ്. അതോടെ അദ്ദേഹത്തിന് കരിയർ ഗ്രാഫും താഴ്ന്നു. ആ സമയത്ത് പല വിമർശനങ്ങളും പ്രശാന്തിനെതിരെ വന്നിരുന്നു. അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയില്ല എന്നുവരെ പറഞ്ഞു. അത്തരം വാദങ്ങളെ തകർത്ത സിനിമകളും വന്നു. ജീൻസ് എന്ന സിനിമ ആണ് അതിൽ പ്രധാനം. ജീൻസ് യഥാർത്ഥത്തിൽ വിജയോട് പറഞ്ഞ കഥയായിരുന്നു, എന്നാൽ അദ്ദേഹം അത് നിരസിക്കുകയായിരുന്നു. മറ്റൊരു ഹീറോയോട് പറഞ്ഞപ്പോഴും നിരസിച്ചു. ശങ്കറിന് അത് വലിയ അപമാനമായി. അപ്പോൾ പ്രശാന്തിന്റെ ഗ്രാഫ് കുറച്ച് താഴ്ന്നിരിക്കുകയായിരുന്നു. ഈ കഥയ്ക്ക് സുമുഖനായ പയ്യൻ വേണമെന്ന് പറഞ്ഞാണ് നടന്റെ അച്ഛൻ ത്യാഗരാജനെ ശങ്കർ സമീപിക്കുന്നത്. ത്യാഗരാജന്റെ സ്വന്തം ചേച്ചിയുടെ മകനാണ് വിക്രം. അന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വിക്രം വളർന്നു വരുന്ന സമയത്ത് കാലൊടുങ്ങിയപ്പോൾ ഇവർ പലർക്കും ഫോൺ ചെയ്ത് അവന് അഭിനയിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞെന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. ഇത് ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഇന്ന് പോലും തങ്ങൾ ബന്ധുക്കളാണെന്ന് അവർ രണ്ടുപേരും എവിടെയും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി.